ഇന്നലേ അവരുടെ ഒരു പ്രതികരണം വന്നു. എന്താണ് ഇതിന് അന്വേഷണത്തിന് റവന്യൂ സെക്രട്ടറിയെ നിയോഗിച്ചിരുന്നു ജോയിൻ സെക്രട്ടറി. കളക്ടർ പറയുകയാണ് കളക്ടറുടെ ആദ്യം മുതലുള്ള നടപടി അയാൾ ആ യോഗത്തിൽ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ ആ ദൃശ്യം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അയാളെ മോട്ട് നോക്കിയാൽ ഒരു കള്ള ലക്ഷണം നമ്മുടെ മനസ്സിൽ വരും. ടി പി ദിവ്യ ഈ നവീൻ ബാബുവിനെ ശക്തമായി വിമർശിക്കുമ്പോഴും കളക്ടർ ഒരു കളക്ടറാണ്, നട്ടനിലുള്ള കളക്ടറാണെങ്കിൽ വിളിക്കാതെ വന്നതാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരോട് പറയണം ഇത് യാത്രയും പ്രയോഗമാണ്. പക്ഷെ അതല്ല, വിണ്ടിയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്നോട് കണ്ടപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വന്നതാണ്. പക്ഷെ ഇപ്പോ ഈ റവന്യൂ ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുത്ത മൊഴി ആത്മഹത്യക്ക് മുമ്പ് യോഗം കഴിഞ്ഞു വരുമ്പോൾ കളക്ടർ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റി, കുറ്റബോധമുണ്ട്. മരിച്ചുപോയ ഒരാള് പറഞ്ഞത് ഈ കൊടുത്ത മൊഴി പച്ച കള്ളമാണെന്ന് ഈ നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞിരിക്കും. കളക്ടറുമായിട്ട് ഇയാൾക്ക് യാതൊരു ആത്മബന്ധവും ഇല്ലാത്തയാളാണ്. ഇപ്പൊ ആരെ എന്തിനാ ടി പി ദിവ്യയെ രക്ഷിക്കാൻ ഈ കളക്ടർ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്ന് ഇപ്പോൾ അസത്യം പറയാൻ സത്യത്തിൽ ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കേണ്ടത് ഈ ടി പി ദിവ്യക്കെതിരായിട്ടാണെങ്കിൽ അതിനെ തടയാതിരുന്ന കൃത്യവിലോപമാണ് ഒരു ഐ എ എസ് ഓഫീസറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പൊ അദ്ദേഹം അസത്യം പറയും. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കളക്ടറെ ഉടനെ സസ്പെൻഡ് ചെയ്യുക, നടപടിയെടുക്കുക. ഒരു കളക്ടർ ഇതുപോലെ ഒരു എ ഡി എം എൽ ആത്മഹത്യക്ക് പ്രേരണ നൽകുക, മാനസിക നേതാവിനെ ഭയപ്പെടുകയാണ്. കളക്ടറിന് ഭയപ്പെടണം, അസത്യമാണ് പറയുന്നത്. കളക്ടറുടെ രാഷ്ട്രീയ ആഭിമുഖ്യം എന്താണെന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു സത്യസന്ധനായ ഭരണാധികാരിയാണ് കളക്ടറേക്ക് ഈ കാര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത നവീൻ ബാബു പറയാത്തത് എന്തിന് കള്ളം പറയുന്നു? അതുകൊണ്ട് അവരുടെ ഇപ്പോ നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെ കോടതിയിലേക്ക് പോകാൻ അവര് കക്ഷി ചേർന്നത് കൊണ്ടാണ് മുൻകൂറ് ജാമ്യം. ഇത് കേരളത്തിന്റെ നിയമവാഴ്ചയുടെ പോലീസിന്റെ ഏറ്റവും വലിയ നീതി നിഷേധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. കണ്ണൂർ ജില്ലയിൽ പ്രതിയോഗികളെ നർസിറ്റ് മാറ്റി വെട്ടിക്കൊല്ലുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത് ആദ്യത്തെ സംഭവം തന്നെ. ഇതിന് സമാനമായ ഒരു സംഭവം കൂടി ഞാൻ ഈ അവസരത്തിൽ രണ്ടു കൊല്ലം മുമ്പ് ആന്തൂർ പഞ്ചായത്ത് അവിടെ ഒരു പ്രവാസി മലയാളി ഒരു കല്യാണ മണ്ഡപം കിട്ടി ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. ആ ലൈസൻസ് താമസിച്ചപ്പോൾ ആ പ്രവാസി വ്യവസായി സമ്മർദ്ദം കൂടി അവസാനം ആത്മഹത്യ. ആന്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ. രണ്ടാമത്തെ വനിതാ കൊലയാളിയാണ് ഈ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്രീമതി ശ്യാമളയുടെയും അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെ ആ ലഹരിയിലാണ് ഈ രണ്ട് പാവപ്പെട്ട ഇ പി ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിയാണ് കൊന്നതെങ്കിൽ ഈ നവീൻ ബാബുവിനെയും പ്രവാസി വ്യവസായി അവരുടെ ഇഞ്ചിഞ്ചായി അവർ ആന്തൂർ കേസിൽ പ്രവാസി മലയാളിയെ കൊലപ്പെടുത്തിയ പ്രേരണാ കുറ്റത്തിൽ കേസ് ചാർജ് ചെയ്ത ദിവ്യയെ പോലെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്ക് യാതൊരു കുറ്റബോധവുമില്ല. അന്ന് ഗോവിന്ദൻ മാഷ് ഈ ആന്തൂർ പഞ്ചായത്തിലെ പ്രവാസി മാർസിസ്റ്റ് അനുഭാവിയാണ്, അയാളെ വീട് സന്ദർശിച്ചില്ല. ഇവിടെ മലയാളപ്പുഴയിൽ പോയി നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ച് കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷ് സ്വന്തം ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പഞ്ചായത്തിൽ ആത്മഹത്യ നടത്തിയ പാവപ്പെട്ട അത് മാർസിസ്റ്റ് അനുഭാവിയായ ആ പ്രവാസി വ്യവസായിയുടെ വീട് സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ മറന്നുപോയതാണോ? ഇതെല്ലാം ഈ വൈരുദ്ധ്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി ഭരണത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എത്ര
അമ്മമാർ ഇന്ന് കള്ളുനീര് കുടിക്കുന്നു. ദാ ഇവിടെ പൂക്കോട്ട് ഈ കഴിഞ്ഞ ദിവസം പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐക്കാർ ക്രൂരമായി കൊന്ന സിദ്ധാർത്ഥന്റെ അമ്മ വേദനയും ദുഃഖവും കൊണ്ട് ഒരു തലതാഴ്ത്തി അവർ നടത്തിയ സത്യാഗ്രഹത്തിൽ ഇരിക്കുന്ന ഭാര്യ പ്രവാസി വ്യവസായിയുടെ ഭാര്യ എത്ര എത്ര വനിതകൾക്ക് അവരുടെ മക്കളെ അവരുടെ ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുത്ത ഈ മാർക്സിസ്റ്റ് നേതാക്കൾ അവരെ പാർട്ടി എന്തെങ്കിലും ചെയ്യുമോ? അവർക്കിപ്പോ കേസ് 14 ദിവസം റിമാൻഡിലാണ്. ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി അവർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല, നടപടി എടുക്കുകയുമില്ല. രാഷ്ട്രീയമായി സംരക്ഷിക്കാം. അതുകൊണ്ട് ഇപ്പോ അടിയന്തിരമായിട്ടുള്ളത് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പോവും. പക്ഷെ ഈ റവന്യൂ മന്ത്രി പറഞ്ഞ എന്താ, നല്ല സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, ബാക്കി റിപ്പോർട്ട് കള്ളം പറയുന്ന അസത്യം പറയുന്ന ഈ കളക്ടർ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ദിവ്യയെ പോലെ